ഭാരതത്തിന്റെ 15-ാം രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങി അഭിമാനത്തോടുകൂടി രാജ്യ തലസ്ഥാനവും ഭാരതവും. ദ്രൗപദി മുർമുവിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ് നടക്കുക. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. പ്രതിപക്ഷ പാർട്ടികൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ചരിത്ര നിമിഷം രാജ്യമൊട്ട് ആഘോഷമാക്കാൻ BJP യും ഒരുങ്ങി. ഭാരതത്തിന്റെ പ്രഥമ പൗരിയായി ദ്രൗപദി മുർമുവിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായുള്ള സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിപുലമായ ചടങ്ങായി സത്യപ്രതിജ്ഞ മാറ്റാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ ഭാഗവാക്കാകും. പ്രതിപക്ഷ പാർട്ടികൾക്കും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തി എന്ന സവിശേഷതയും ദ്രൗപദി മുർമുവിനുണ്ട്. 64-ാം വയസ്സിലാണ് ദ്രൗപദി മുർമു ഭാരതത്തിന്റെ 15-ാം രാഷ്ട്രപതിയായി ചുമതലയേൽക്കുന്നത്. 64% വോട്ട് നേടിയാണ് മുർമുവിന്റെ വിജയമെന്നതും യാദൃശ്ചികം. ഗോത്രവർഗത്തിൽ നിന്നൊരു വനിത ഭാരതത്തിന്റെ സർവ്വസൈന്യാധിപയാകുന്ന ചരിത്ര നിമിഷം രാജ്യമൊട്ടുക്ക് ആഘോഷമാക്കാൻ BJP യും ഒരുങ്ങുകയാണ്. ജനം, ഡൽഹി.